നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം മുതൽ ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാലുപിടിച്ച് പറഞ്ഞിരുന്നതായും ഇനിയും നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് അർജുന്റെ കുടുംബം വ്യക്തമാക്കിയത്. കൂടാതെ മൊബീൻ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കൂടി നിന്നു. അദ്ദേഹത്തോട് മാനസികമായ അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളിപ്പറയാതിരുന്നത്. തെരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. വൈകാരികമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. ആ സമയത്താണ് ഗംഗാവലിപ്പുഴയിൽ അർജുനെ ഇട്ടുപോകാൻ പറ്റില്ലെന്ന ഡയലോഗ് മനാഫ് നടത്തുന്നത് എന്നതടക്കം കുടുംബം പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം പുറത്തു വരികയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിന്നത് ലോറി ഉടമ മൊബീനാണെന്നാണ് അർജുന്റെ സഹോദരി അഞ്ജു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത്. ലോറിയും അതിലുണ്ടായിരുന്ന തടിയും മൊബീന്റേതാണ്. അർജുനെ കാണാതായത് മുതൽ ഞങ്ങളുടെ കുടുംബങ്ങളും മൊബീനുമാണ് ശിരൂരിൽ ഉണ്ടായിരുന്നത്. 19-ാം തീയതിയാണ് മനാഫ് അവിടെ എത്തിയത്. ലോറിയുടെ ഉടമ മനാഫ് ആണെന്ന് പ്രചരിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. മൊബീനും മനാഫും സഹോദരങ്ങളായതുകൊണ്ടായിരിക്കാം. നിരവധി പേർ സഹായങ്ങളുമായി മനാഫിനെ സമീപിച്ചു. മനാഫ് പണം വാങ്ങാൻ തുടങ്ങിയത് വലിയ വേദന ഉണ്ടാക്കി. അർജുന്റെ കുടുംബത്തെ ഒന്നിനും കൊള്ളില്ല എന്ന തോന്നലുണ്ടാക്കി. അർജുനെ ഉപയോഗിക്കുകയായിരുന്നു മനാഫ്. ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്നത് കാർവാർ MLA സതീഷ് സേൻ ആണ്. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തെരച്ചിൽ നടത്തി. എന്നാൽ പിന്നീട് തെരച്ചിൽ യൂട്യൂബ് വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള തരത്തിലേക്കായി. എന്നാൽ മൊബീൻ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിനൊപ്പം നിന്നു. വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്തു പറഞ്ഞാലും ലോകം അംഗീകരിക്കില്ല എന്നറിയാം. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. എന്നാൽ സത്യം പറയുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് അഞ്ജു പറയുന്നു. അർജുന് വേണ്ടി തെരച്ചിൽ നടത്തിയതിന്റെ പേരിൽ മനാഫിന് സമൂഹ മാധ്യമങ്ങളിലടക്കം അഭിനന്ദനങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത്. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരൻ അഭിജിത്ത്, സഹോദരി അഞ്ജു, സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതേസമയം മനാഫ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തിരച്ചിൽ കാര്യക്ഷമമായി തുടരാനാണെന്നും കാര്യങ്ങൾ ജനങ്ങളെ നേരിട്ട് അറിയിക്കാനാകുമായിരുന്നു. പ്രസിദ്ധി ആഗ്രഹിക്കുന്നില്ല. ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. തിരച്ചിലുമായി ബന്ധപ്പെട്ട് സ്വത്ത് വരെ നഷ്ടമായി. അർജുന്റെ കുടുംബം ഇപ്പോൾ തനിക്കെതിരെ പറയുന്നത് കാരണമെന്താണെന്ന് അറിയില്ലെന്നും മനാഫ് പ്രതികരിച്ചു. ഈശ്വർ മാൽപ്പയും തനിക്കെതിരായ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. തനിക്കെതിരെ കേസ് എന്നത് വ്യാജ പ്രചാരണമാണെന്നാണ് ഈശ്വർ മാൽപ്പ പറയുന്നത്. തനിക്കെതിരെ കേസുണ്ട് എന്നത് ചില മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണമാണ്. ഷിഡൂർ തെരച്ചിൽ വിഷയത്തിൽ ഇനി ഒരു തരത്തിലും വിവാദത്തിനില്ല. താൻ ചെയ്തത് എന്തെന്ന് ദൈവത്തിനറിയാം. കണ്ടു നിന്നവർക്കും അറിയാം താനത് ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ല എന്നും ഈശ്വർ മാൽപ്പ പറഞ്ഞു. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം താൻ നടത്തുന്ന ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത്. പണത്തിന് വേണ്ടിയല്ല താൻ ഇത്തരം സേവനങ്ങൾ നടത്തുന്നതെന്നും ഈശ്വർ മാൽപ്പ പ്രതികരിച്ചു. അതേസമയം ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ന് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന മനാഫ് കൂടുതൽ പ്രതികരണം നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോഴിക്കോട് മുക്കത്തെ ഒരു സ്കൂളിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിലാണ് മനാഫ് പങ്കെടുക്കുന്നത്. ഇതിനിടെയായിരിക്കും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തുവരിക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.